തൃക്കാക്കര തിരഞ്ഞെടുപ്പ് ചൂടുപിടിച്ച് തുടങ്ങി. ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഒരു സംസാരമുള്ളത് എ കെ ആന്റണി യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി രംഗത്തിറക്കുമോ ഇല്ലയോ എന്നാണ്. ഒരു വിഭാഗം പറയുന്നു ഒരു കാരണവശാലും അദ്ദേഹം പ്രചരണത്തിന് വേണ്ടി പോകില്ല, മറ്റൊരു വിഭാഗം പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം പോകും എന്നാണ്. അദ്ദേഹത്തിന് പോകാതിരിക്കാൻ നിരവധി കാരണങ്ങളുണ്ട്. ഒന്ന്, സജീവ രാഷ്ട്രീയം വിട്ട് വിശ്രമ ജീവിതത്തിലേക്ക് തിരുവനന്തപുരത്ത് എത്തിയതാണ് എ കെ ആന്റണി, അത് അദ്ദേഹം തന്നെ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എതിർ സ്ഥാനാർത്ഥിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിഷപ്പിൻ്റെ സ്ഥാനാർത്ഥി ശിവരാമപരമാർ സഭയുടെ സ്ഥാനാർത്ഥിയാണെന്നുള്ള പ്രചരണമുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും അങ്ങനെ ഒരു ചൂടുപിടിച്ചൊരു ഒരു മത്സരം വരുമ്പോൾ ഒരു സഭയുടെ സ്ഥാനാർത്ഥിയാണെന്ന് മുദ്രകുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ എ കെ ആന്റണി ഒരു സഭയെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്ന തരത്തിൽ എന്തെങ്കിലും പറഞ്ഞു പോയാലോ, അത് നമുക്ക് ദോഷം ചെയ്യില്ലേ എന്നും വേറൊരു ഭാവം ആലോചിക്കുന്നുണ്ട്. എന്തായാലും ആന്റണി അവിടെ പോകരുതെന്നാണ് ഒരു വിഭാഗം, നല്ലൊരു വിഭാഗം കോൺഗ്രസ്സുകാരും ആഗ്രഹിക്കുന്നത്. കാരണം ഉള്ള വോട്ട് കൂടി യു ഡി എഫിന് നഷ്ടപ്പെട്ടു പോകും എന്നാണ് അവരുടെ ഒരു ആശങ്ക. കാരണം ഇത് സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ കോൺഗ്രസ്സിലെ നേതൃസ്ഥാനത്ത് രണ്ടഭിപ്രായം ഉണ്ടായിരുന്നു. ആന്റണിയുടെ മൗനം ഒരു ഭാഗത്ത്, ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഈ സ്ഥാനാർത്ഥിത്വത്തെ ഇതുവരെ അംഗീകരിക്കാത്തത് മറ്റു വശത്ത്, വി ഡി സതീശനും സുധാകരനും വീറോടുകൂടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത്, പിന്നെ വി ഡി സതീശൻ ഒരു പടി കടന്നിട്ട് സ്ഥാനാർത്ഥിക്ക് വോട്ട് പിടിക്കുന്നതിന് പകരം സ്ഥാനാർത്ഥി എതിർ സ്ഥാനാർത്ഥി എങ്ങനെ വന്നു, അദ്ദേഹം ഏത് വേലി ചാടിയാണ് വന്നത്, അല്ലെങ്കിൽ ഏത് പുറപ്പുറം പിന്നെ പൊത്താണ് വന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള റിസർച്ചാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ അത് ആ റിസർച്ച് പിന്നെ പൂർത്തിയായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എ കെ ആന്റണിയെ ഇവരാരും ഇതുവരെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരണമെന്ന് ക്ഷണിച്ചിട്ടുമില്ല. അദ്ദേഹം കൊണ്ട് പോകാനും തയ്യാറല്ല. ഈ ഒരു സന്നിഗ്ധാവസ്ഥയിലാണ് സംഗതികളുടെ കിടപ്പ്. ഇതിനിടയിൽ കെ വി തോമസ് ഞാൻ സൗകര്യം പോലെ കാര്യങ്ങൾ പറയാം എന്ന് പറയുന്നതല്ലാതെ അദ്ദേഹവും ഒഴിഞ്ഞു മാറാനുള്ള ശ്രമത്തിലാണ് പിന്നെ നടക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ വരുമെന്ന് ആർക്കും അറിയില്ല. കാരണം മാഷിക്കാണെന്നുണ്ടെങ്കിൽ ആ തൃക്കാക്കര മണ്ഡലത്തിൽ നല്ല സ്വാധീനമുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. ഇതിനിടയിൽ നമ്മുടെ എതിർ സ്ഥാനാർത്ഥി നമ്മുടെ ജോ ജോസഫ് ഡോക്ടർ പറയുന്നത് മാഷ എനിക്കറിയാം എന്നാണ്. അപ്പോൾ ഉടൻ തന്നെ നമ്മുടെ ഉമ്മ തോമസ് നമ്മുടെ യു ഡി എഫ് കാൻഡിഡേറ്റ് പറഞ്ഞു, ഞങ്ങളുടെ കുടുംബ സുഹൃത്താണ് നമ്മുടെ തോമസ് മാഷ്, അതുകൊണ്ട് യു ഡി എഫിനെതിരെ അദ്ദേഹം നിൽക്കില്ല, എൽ ഡി എഫിന് അനുകൂലമായി അദ്ദേഹം പ്രചരണവും നടത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെയുമുണ്ട്. അപ്പോൾ ഇതിനിടയിൽപ്പെട്ട് നട്ടം തിരിയുകയാണ് സതീശനും ഗ്രൂപ്പും. അപ്പോഴാണ് ആന്റണി വരണോ വേണ്ടേ എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ അവസാനം തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് പിന്നെ നടപടികൾ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ്, പ്രചരണങ്ങൾ അവസാനിക്കുന്നതിൻ്റെ തലേ ദിവസം ആന്റണി എല്ലാ കാലവും നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നാലും ശരി ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നാലും തിരുവനന്തപുരത്ത് കടലോരം വഴി ഒരു റോഡ് ഷോ നടത്താറുണ്ട്. അങ്ങനെ വല്ലതും നടത്തി കളയുമോ എന്നുള്ള പേടിയും പിന്നെ യു ഡി എഫിനുണ്ട്. അത് വിപരീതപരം ചെയ്യുമോ എന്നുള്ളതാണ് അവരുടെ പിന്നെ അവർ കൗതുകപൂർവ്വം നോക്കുന്നത്. എന്നിരുന്നാലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആന്റണി ഇപ്പോൾ ഒരു പ്രശ്നമേ അല്ല. പക്ഷേ എൽ ഡി എഫ് ആണെന്നുണ്ടെങ്കിൽ ആന്റണിയുടെ വരവ് അവർക്ക് ഒട്ടും തന്നെ ഒരു അലോസരപ്പെടുത്തുന്നുമില്ല. അതാണ് കാരണം കെ വി തോമസ് മാഷ് രഹസ്യമായും പരസ്യമായും എൽ ഡി എഫിനൊപ്പം ഉണ്ടെന്നുള്ളത് അവർക്ക് ഒരു ആത്മവിശ്വാസം നൽകുകയാണ്. അങ്ങനെ ആന്റണിയുടെ കാര്യത്തിലും പിന്നെ ഹൈക്കമാൻഡിൻ്റെ ഇടപെടലിൻ്റെ കാര്യത്തിലും എപ്പോഴും യു ഡി എഫ് പ്രതീക്ഷയോടെ ഒന്നും കാക്കുന്നില്ലെങ്കിൽ പോലും ആന്റണി വരാതിരിക്കണേ എന്നാണ് ഭൂരിഭാഗം കോൺഗ്രസ്സുകാരും ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമാണ്.